മാത്രമല്ല ഒരു പുതിയ പെണ്ണിനെ ഒരു പുതിയ പെണ്ണിനെ വീട്ടിലേക്ക് കയറ്റുമ്പോൾ ആ പുതിയ പെണ്ണിന്റെ കാല് കഴുകിയ വെള്ളം വീടിന്റെ വാതിൽ മുതൽ അടുക്കള വരെ തളിച്ച് ആ തളിച്ചാൽ വീടിന്റെ പറക്കത്തുണ്ടാകും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു അന്ധവിശ്വാസത്തിന്റെയും മൂഢവിശ്വാസത്തിന്റെയും ആഴത്തിൽ ആഴത്തിൽ മുങ്ങിക്കൊണ്ടിരുന്ന ഒരു മുസ്ലിം സമുദായത്തിന്റെ നടുക്കിലേക്കാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുജാഹിദ് പണ്ഡിതന്മാർ ഇവിടെ കടന്നു വന്നത് സ്വാഭാവികമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ എന്നല്ല മുസ്ലിം സമുദായത്തിൽ ഐക്യമുണ്ടാകുമ്പോൾ മുസ്ലിം സമുദായത്തിൽ ഐക്യമുണ്ടാകുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കൾക്കതിൽ വേദനയുണ്ടാകും പ്രയാസമുണ്ടാകും അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകും തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിനാല് കഴിഞ്ഞു ഇരുപത്തി അഞ്ചായി മുസ്ലിം സമുദായത്തിൽ കാര്യമായ പ്രയാസങ്ങളില്ല പ്രശ്നങ്ങളില്ല ഇരുപത്തി ആറാകുമ്പോൾ അതാ ചില ആളുകൾക്ക് ചില അസ്വസ്ഥതകൾ തുടങ്ങുകയാണ് മുസ്ലിം സമുദായത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങൾ നിലനിർത്തിയാൽ മാത്രമേ തങ്ങളുടെ അതരഭൂരീകരണത്തിന് അല്ലെങ്കിൽ പൂർത്തീകരണത്തിനുള്ള വക ലഭിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ചില ആളുകൾ കേരള മുസ്ലിംങ്ങൾക്കിടയിലുണ്ടായ ആദ്യത്തെ സംഘടനയെ പുലർത്തിക്കൊണ്ട് തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിന് ഈ കോഴിക്കോട്ടെ ടൗൺ ഹാളിൽ വെച്ചുകൊണ്ടൊരു പുതിയ സംഘടനക്ക് രൂപം കൊടുത്തു അതാണ് കേരളത്തിലെ സമസ്ത കേരള കേരളമ നമ്മൾ മനസ്സിലാക്കണം ആ കാലഘട്ടം ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലഘട്ടമായിരുന്നു ആ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് മുസ്ലിമീങ്ങളെല്ലാവരും കൊണ്ട് മുസ്ലിമീങ്ങൾ എല്ലാവരും ഒന്നായിക്കൊണ്ടൊരു പ്രസ്ഥാനം ഉണ്ടാകുന്നത് ആ പ്രസ്ഥാനത്തെ ഏതെങ്കിലും വിധത്തിൽ തകർക്കുകയും അതിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് അതിനെ ശിഥിരീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ അജണ്ടയുടെ ഭാഗം തന്നെയായിരുന്നു നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല ചരിത്രം പഠിക്കുന്ന ആർക്കും അത് കാണാൻ കഴിയും എന്നിട്ട് മാത്രമല്ല ആ ബ്രിട്ടീഷുകാരുടെ അനുയായികളായിട്ടുള്ള ചില തങ്ങന്മാർ ഞാൻ മനഃപൂർവ്വമാണ് ആ വാക്കുപയോഗിക്കുന്നത് ഇൻഷാ തെളിവുകൾ ഞാൻ പറയാം ബ്രിട്ടീഷുകാരുടെ അനുയായികളായിക്കൊണ്ട് അവരുമായിക്കൊണ്ട് സഹവാസത്തിലേർപ്പെട്ടിരുന്ന ചില ചില തങ്ങന്മാർ വരക്കൽ ോയത്തങ്ങൾ പ്രസിഡന്റ് ആയിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് ഒന്നാമത്തെ ഭിന്നിപ്പിന്റെ സംഘടനയായി സമസ്ത കേരള കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഞാൻ വിനയത്തോടു കൂടി ചോദിക്കട്ടെ ഇവിടെ പല ആളുകളും പറയാറുണ്ടല്ലോ മുജാഹിദ് പ്രസ്ഥാനമാണ് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കിയത് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം ഇല്ലെങ്കിൽ എൻ്റെ സഹോദരന്മാർ മനസ്സിലാക്കണം തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരള ജംഇ തുലം ഉണ്ടാക്കി എല്ലാ മുസ്ലിമീങ്ങളും ഒന്നായതിനു ശേഷം ആ മുസ്ലിമീങ്ങൾ ആദ്യമായി കൊണ്ട് ഭിന്നിപ്പിച്ച സംഘടന ആരുടേതാണ് അതിൻ്റെ പേരാണ് സമസ്ത കേരള ഉലമ എന്നുള്ളത് ആ സംഘടനക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് അത് കൃത്യമായി കൊണ്ട് ഇവിടുത്തെ സുന്നികൾ തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് ഞാനത് വായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ വിശദീകരിക്കുന്നില്ല ഇനി മുജാഹിദികൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏറേണ്ടതില്ല ഇവിടെ സുന്നികൾ തന്നെ അത് കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് പ്രകാശം എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് ഇറങ്ങിയ ഇതിന്റെ അൻപത്തിരണ്ടാമത്തെ പേജിൽ ചില വരികൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റ് അടക്കമുള്ള സമസ്ത നേതാക്കൾക്ക് ബ്രിട്ടീഷുകാരും ഉണ്ടായിരുന്ന സുദൃഢ ബന്ധം അക്കാലത്ത് സമസ്ത കേരള ജമീയ തുലമ എടുത്ത നയനിലപാടുകൾ പാസാക്കിയ പ്രമേയങ്ങൾ സമസ്തയുടെ പുരോഗതിക്ക് പശ്ചാത്തലമൊരുക്കിയ വ്യക്തികൾ തുടങ്ങിയ കാര്യങ്ങൾ നിഷ്പക്ഷമായി പരിശോധിക്കുന്ന ആർക്കും ഈ സത്യം സുതരാൻ ബോധ്യപ്പെടും സമസ്തയുടെ സ്ഥാപ സ്ഥാപക പ്രസിഡന്റും പരമോന്നത നേതാവുമാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ അദ്ദേഹം മമ്പുറം തങ്ങൾ മഹദൂമുമാർ ആലി മുസ്ലിയാർ തുടങ്ങിയ മഹാരഥന്മാരുടെയും അക്കാലത്തെ മുസ്ലിം ഉമ്മത്തിൻ്റെയും നിലപാടുകൾക്ക് വിരുദ്ധമായി ശക്തനായ ബ്രിട്ടീഷ് അനുകൂലിയായിരുന്നു തങ്ങളുടെ താളത്തിനൊത്ത് തുള്ളുന്നവർക്ക് അംഗീകാരമായി നൽകാറുള്ള ഖാൻ ബഹദൂർ പദവി മുല്ലക്കോയെ തങ്ങൾക്ക് നൽകാൻ വരെ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു ലോകൻ സായിപ്പിന്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു വരക്കൽ തങ്ങൾ അതേപോലെ തന്നെ സമസ്തയുടെ മുഷാവറ മെമ്പർ ആകണമെങ്കിൽ അവർ ബ്രിട്ടീഷ് അനുകൂലികളായിരിക്കണമെന്നതായിരുന്നു സമസ്തയുടെ മൂലപ്രമാണം മാത്രമല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട തൊള്ളായിരത്തി ഇരുപതുകളിലാണ് സമസ്ത രൂപീകരിച്ചത് എന്നിട്ട് പോലും സ്വതന്ത്ര സ്വാതന്ത്ര്യ സമരത്തെ അംഗീകരിക്കുകയോ അതിന് ഒരൊറ്റ വലി പ്രമേയം കൊണ്ടെങ്കിലും പിന്തുണക്കുകയോ ഉണ്ടായിട്ടില്ല മാത്രമല്ല ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ പ്രവർത്തിക്കുന്നത് മതവിരുദ്ധമാണെന്നവരെ ഫത്തുവ നൽകി ബ്രിട്ടീഷ് വാഴ്ചക്ക് ദാസിവേല ചെയ്യുകയായിരുന്നു അവർ ഇനി അക്കാലത്ത് സമസ്തയുടെ പുരോഗതിക്ക് വേണ്ടി പശ്ചാത്തലമൊരുക്കിയതാവട്ടെ ബ്രിട്ടീഷ് അനുകൂലികളായ ഖാൻ ബഹദൂർമാരോ ബഹദൂർമാരോ ആയിരുന്നു ഇത് മുജാഹിദികൾ എഴുതിയതല്ല ഇതിവിടുത്തെ സുന്നികളായ ആ സുന്നികളായി അറിയപ്പെടുന്ന ആളുകൾ എഴുതിയതാണ് എന്ന് പറഞ്ഞാൽ സമസ്ത രൂപീകരിച്ചത് ഇവിടുത്തെ ബ്രിട്ടീഷ് അനുകൂല പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് അനുകൂല ആളുകളായിരുന്നു കൃത്യമായിക്കൊണ്ട് സമസ്തയുടെ അല്ലെങ്കിൽ സുന്നികളായ ആളുകൾ തന്നെ കൃത്യമായി കൊണ്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ബ്രിട്ടീഷ് അനുകൂലികളായ ആളുകളുണ്ടാക്കിയ ഒരു സംഘത്തിൽ നിന്ന് മുസ്ലിം സമുദായത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടാവുക